MGR, Jayalalitha, Kalainjar എന്നിവരുടെ മരണത്തിനു ശേഷം തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയത്തെയും പിടിച്ചുകുലുക്കിയ ഒരു മരണവാർത്ത തന്നെയായിരുന്നു വിജയകാന്തിന്റേത്. 15 വർഷത്തോളമായി സിനിമയിലോ രാഷ്ട്രീയത്തിലോ ഒന്നും അത്രയ്ക്കധികം സജീവമല്ലാതിരുന്നിട്ട് പോലും വിജയകാന്തിന്റെ മരണവാർത്ത അറിഞ്ഞ് ഇത്രയും ജനം കൂടുമോ സെലിബ്രിറ്റികൾ വരുമോ എന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലത്രേ. എന്നാൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുൻനിര താരങ്ങൾ വരെ എത്തി. വിജയകാന്തിന്റെ മരണവിവരം അറിഞ്ഞ് ഇളയ ദളപതി വിജയും ഓടിയെത്തിയിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വിഷമിച്ച് വിജയ് എത്തിയ വീഡിയോകളും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ്. എന്നാൽ വിജയ്ക്ക് കിട്ടിയ യാത്രയയപ്പ് അത്ര സുഖകരമായിരുന്നില്ല. വിജയകാന്തിന്റെ ആരാധകർ ചെരുപ്പുകൊണ്ട് അടിച്ചാണ് വിജയെ തിരിച്ചുവിട്ടത്. അതിനുമാത്രം എന്ത് തെറ്റാണ് വിജയ് വിജയകാന്തിനോട് ചെയ്തത്? വിജയകാന്ത സിനിമയിൽ വന്ന സമയത്ത് പല സംവിധായകരും അദ്ദേഹത്തെ തഴഞ്ഞിരുന്നു. എന്നാൽ വിജയുടെ അച്ഛനും നിർമ്മാതാവും സംവിധായകനുമായ എസ് എ ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകിയിരുന്നത്. തുടക്കകാലത്ത് വിജയകാന്ത് അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളും എസ് എ ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്തതാണ്. വിജയ് അഭിനയത്തിലേക്ക് വന്ന സമയത്ത് എങ്ങനെയെങ്കിലും മകന്റെ പേരിൽ രണ്ട് ഹിറ്റുകൾ വേണം എന്നായിരുന്നു എസ് എ സിയുടെ ആഗ്രഹം. മകന്റെ സിനിമകൾക്ക് സപ്പോർട്ട് ചെയ്യാനായി അന്നത്തെ പല പ്രമുഖരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. അന്നത്തെ സ്റ്റാർ ആയിരുന്നു വിജയകാന്ത. എന്നിട്ടും തന്നെ വളർത്തിയ സംവിധായകന്റെ മകനു വേണ്ടി സമയം മാറ്റിവെച്ച് വിജയകാന്ത വിളിക്കാതെ തന്നെ എത്തി. എന്നാൽ പിന്നീട് വിജയകാന്തിന്റെ മകൻ സിനിമയിൽ തുടക്കം കുറിക്കുമ്പോഴേക്കും വിജയ് ഇളയ ദളപതിയായി വളർന്ന് പന്തലിച്ചിരുന്നു. ഒരു ഗസ്റ്റ് റോൾ ചെയ്ത് മകനെ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ട് വിജയ് അതിന് തയ്യാറായില്ല. ഒരു കാലത്ത് പ്രതിഫലം വാങ്ങാതെ വിജയകാന്ത് വിജയുടെ സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതുപോലും ഓർക്കാതെ വിജയ് നിരസിച്ചതിൽ വിജയകാന്തിനും വിഷമം തോന്നി. അതുമാത്രമല്ല, വിജയകാന്ത് അസുഖബാധിതനായി ചികിത്സയിൽ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഇതുവരെ അദ്ദേഹത്തിന്റെ സുഖവിവരം അന്വേഷിച്ച് വീട്ടിലേക്കോ ആശുപത്രിയിലേക്കോ വരികയോ ഒരു ഫോൺ സംഭാഷണം നടത്തുകയോ ചെയ്തിട്ടുമില്ല. എന്നാൽ മരിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത സ്നേഹപ്രകടനം നടത്തി എത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാണ് വിജയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. വിജയുടെ സ്ഥാനത്ത് വടിവേലുവാണ് വന്നിരുന്നെങ്കിൽ ഇതിലും വലിയ പ്രശ്നം നടന്നേനെയെന്നാണ് തമിഴകം പറയുന്നത്. അത്രയും വലിയ ശത്രുത വിജയകാന്തിന് ഇല്ലെങ്കിലും വിജയകാന്തിന്റെ ആരാധകർക്കുണ്ട്. മാറിയുടുക്കാൻ ഷർട്ട് പോലും ഇല്ലാതെ സിനിമയിൽ വന്ന കാലത്ത് വടിവേലുവിന് 5 ജോഡി ഷർട്ടും പാൻറ്റും വാങ്ങിക്കൊടുത്ത ആളാണ് വിജയകാന്ത. ആ നന്ദി പോലും ഇല്ലാതെ അദ്ദേഹത്തെ ഒരു ഇലക്ഷൻ കാലത്ത് വളരെ മോശമായി അധിക്ഷേപിച്ചിരുന്നു വടിവേലു. വിജയകാന്തിൻ്റെയും വടിവേലുവിൻ്റെയും വീട് അടുത്തടുത്തായിരുന്നു. വിജയകാന്തിൻ്റെ വീട്ടിൽ ഒരു മരണം നടന്ന സമയത്ത് ആളുകൾ കൂടി. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വടിവേലുവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലും വാഹനം പാർക്ക് ചെയ്തിരുന്നു. ഇത് കണ്ട് വടിവേലുവിന് ദേഷ്യം വന്ന് പലതും പറഞ്ഞു. വിജയകാന്തിനെക്കുറിച്ച് മോശം പറഞ്ഞതാ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് സഹിച്ചില്ല. വടിവേലുവിൻ്റെ വീടിന് നേരെ കല്ലെറിയുകയും കല്ലേറ് വടിവേലുവിൻ്റെ മകന് കൊള്ളുകയും ചെയ്തു. അന്ന് രക്തം വാർന്നൊലിക്കുന്ന മകനുമായി വടിവേലു ഓടിയതെല്ലാം വാർത്തയായിരുന്നു. അതിനുശേഷം വടിവേലുവിന് വിജയകാന്തിനോടും അദ്ദേഹത്തിന്റെ ആളുകളോടും കടുത്ത ശത്രുതയായിരുന്നു. ഇലക്ഷൻ സമയത്ത് ജയലളിതയോട് കക്ഷി ചേർന്ന് വിജയകാന്ത് ഇലക്ഷൻ പ്രചാരണം നടത്തി. എന്നാൽ അവർക്കെതിരെ പ്രചാരണം നടത്തിയ വടിവേലു വിജയകാന്തിനെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. വിജയകാന്തിനെ ലക്ഷ്യം വെച്ചായിരുന്നു വടിവേലുവിന്റെ പ്രചരണ പരിപാടി. പറഞ്ഞത് വിജയകാന്തിനെയാണെങ്കിലും കൊണ്ടത് തനിക്കാണെന്ന് പറഞ്ഞ് ജയലളിത അതിന് പ്രതികരിച്ചു. അതോടെയാണ് വടിവേലുവിന് തമിഴ് സിനിമയിൽ അവസരം കുറഞ്ഞത്. പിന്നീട് ജയലളിതയുടെ മരണശേഷം മരണം മാറിയപ്പോഴാണ് വടിവേലുവിന് ഇപ്പോൾ അവസരങ്ങൾ കിട്ടിത്തുടങ്ങുന്നത്. ഈ പശ്ചാത്തലത്തിൽ വിജയകാന്തിന്റെ മരണവിവരമറിഞ്ഞ വടിവേലു ആ പരിസരത്ത് വന്നിരുന്നെങ്കിൽ കൊലപാതകം നടന്നേനെയെന്നാണ് തമിഴകത്തിന്റെ പ്രതികരണം.